അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്തിക്കുന്ന ഇതിൽ കാണുന്നത് പോലെ തന്നെ നല്ലൊരു അടിപൊളി മട്ടർ പുലാവിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ മട്ടർ പുലാവ് എന്ന് പറയുന്നത് ഞാൻ ഇതിന് മുമ്പേ ചെയ്ത നോർത്ത് ഇന്ത്യൻ കറികളുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമുക്കതൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ മട്ടർ പുലാവ് ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ബസ്മതി അരിയാണ് ഏത് ടൈപ്പ് ആയിരുന്നാലും കുഴപ്പമില്ല ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു മുക്കാൽ മണിക്കൂർ കുതിർത്താനായിട്ട് മാറ്റി വെക്കാം അടുത്ത അടുത്തത് വീണ്ടും നമുക്ക് ഒരു മീഡിയം സൈസ് നീളത്തിൽ അരിഞ്ഞത് പിന്നെ ഒരു കപ്പ് ഗ്രീൻ പീസ് അതായത് നമ്മുടെ ഫ്രോസൺ പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ ചതച്ചത് നമുക്കിത് കുക്കറിലാണ് ഉണ്ടാക്കിയത് ഞാനിവിടെ കുക്കർ ചൂടാക്കിയതിന് ശേഷം അതിലേക്കൊരു ത്രീ ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേറെ ഒരു ഓയിൽ ഒഴിക്കരുത് ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഓയിലാണ് സൺഫ്ലവർ ഓയിൽ അതിലേക്ക് കുക്ക് ചെയ്യാവൂ കേട്ടോ അടുത്തത് നമുക്ക് ഒരു ഫിഫ്റ്റി ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ വേണം ബട്ടർ ഇടാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ബട്ടർ കരിഞ്ഞിട്ട് ആ കൂലാവിൻ്റെ കളറൊക്കെ മാറിപ്പോ അതുകൊണ്ടാണ് എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ബേ ലീഫ് ഒരു അനസീട് കുറച്ച് ഏലക്ക കുറച്ച് ഗ്രാമ്പു അതുപോലെ ഒരു പട്ട ഒന്ന് ഉടച്ചെടുത്ത് ഒടിച്ചെടുത്ത് അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ലേശം ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക ഒരുപാട് അങ്ങോട്ട് മൂക്കണ്ട ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം ജീരകം ഒരു മെയിൻ ആണ് അത് വിട്ടുപോകരുത് കേട്ടോ അതും ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ നമുക്ക് ക്യാഷിനിട്ട് ഒരു ട്വൻറ്റി ഫൈവ് ഗ്രാം ക്യാഷിനിട്ട് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ ഒരുപാട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പുലാവിൻ്റെ ആ കളറൊക്കെ അങ്ങ് മാറിപ്പോ അതുകൊണ്ടാണ് സവോള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ടല്ലോ അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അതും ഒരുപാട് അങ്ങോട്ട് മൂപ്പിക്കരുത് ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കാൻ ചെറിയ ഫ്ലെയിമിൽ എന്നിട്ട് അതിലേക്ക് നമുക്ക് പീസ് കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാം ഒരു മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പം ഇതെല്ലാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യേണ്ടത് ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അടുത്ത് നമ്മൾ ഈ വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന റൈസ് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് വെള്ളം വാർത്ത് വെക്കുക എന്നിട്ട് ആ റൈസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇതിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഒരു ടു മിനിറ്റ്സ് കൂടെ ഫ്രൈ ചെയ്യണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യണം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് വെച്ച് കൊടുക്കേണ്ടത് ഒരു കപ്പ് കപ്പായിരിക്കും ഒന്നേകാൽ കപ്പ് വെള്ളമാണ് പാകം തിളച്ച വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് അരിക്ക് രണ്ടര കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എപ്പോഴും വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് അരിയ്ക്കണം ഇല്ലെങ്കിൽ കുഴഞ്ഞു പോകും കേട്ടോ അപ്പം ഞാനിവിടെ എൻ്റെ അരിക്ക് രണ്ടര കപ്പ് പാകമായിരുന്നു ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെയിട്ട് ഒന്ന് തിളച്ച് വരുമ്പം നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചു വെക്കുക അടച്ചിട്ട് കറക്റ്റ് രണ്ട് വിസില് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കറക്റ്റ് രണ്ട് വിസിൽ കേപ്പിച്ചാൽ മതിയായിരിക്കും അപ്പോൾ ഈ രണ്ട് വിസിൽ കേട്ട ഉടനെ തന്നെ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ആവി എല്ലാം ഫുള്ള് പോയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എല്ലാം പോവും എന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും എല്ലാം എല്ലാം നല്ല സെപ്പറേറ്റ് ആയിട്ട് വരുകയും ചെയ്യും ഈ റൈസ് ഭയങ്കര ടേസ്റ്റുള്ള ഒരു റൈസാണ് ആ ബട്ടറിൻ്റെ ഒരു ഫ്ലേവറും ആ മട്ടറിൻ്റെ ഒരു ഫ്ലേവറും എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിപ്പോൾ പാർട്ടിയൊക്കെ നടത്തുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പുലാവ് ആണിത് വളരെ ടേസ്റ്റിയുമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുമ്പേ ഇട്ടിരുന്ന പല നോർത്ത് ഇന്ത്യൻ കറികളുടെ കൂടെയും ചേരുന്നതാണ് എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓരോ ദിവസം ഇടവിട്ട് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യൂ കേട്ടോ നോർത്ത് ഇന്ത്യൻ പുതിയ വിഭവങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്യാനും പറ്റും ഞാൻ മലയാളത്തിലൂടെ നല്ല റെസിപ്പീസ് ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരെ ടിൽ സിരിയാണി സിംഗ് ടേക്ക് കെയർ ബൈ ബൈ